Hi children, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണല്ലേ? സുഖമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ പാഠം, പാഠം 22, പാഠം 22, പാഠത്തിന്റെ പേര് നൃത്തം. എന്താണ് നൃത്തം? നൃത്തം എന്താണ്? നൃത്തം അറിയാലേ, പലതരത്തിലുള്ള നൃത്തമുണ്ട് അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കുച്ചിപ്പുടി, പിന്നെ സിനിമാറ്റിക് ഡാൻസുകളുണ്ട്. അങ്ങനെ കുറേ പലതരത്തിലുള്ള നൃത്തമുണ്ടല്ലേ. അപ്പോൾ ഈ നൃത്തം ഒരു കലാരൂപമാണ്. എന്താണ് കലാരൂപം? പലതരം കലകളുണ്ട് അറിയാലേ, പലതരം കലകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പാഠപുസ്തകത്തിൽ അതൊരു വാക്യമായിട്ടുണ്ട്. നോക്കിയേ, നൃത്തം കാണാവോ? നൃത്തം വായിച്ച എല്ലാവരും, നൃത്തം ഒരു കലാരൂപമാണ്. റീഡ്. നൃത്തം ഒരു കലാരൂപമാണ്. കണ്ടല്ലോ, ഒന്നുകൂടി വായിച്ചേ, നോക്കി വായിച്ചേ. നൃത്തം ഒരു കലാരൂപമാണ്. മനസ്സിലായോ? മനസ്സിലായല്ലേ. അപ്പോ ഈ നൃത്തത്തിന് വേറൊരു വാക്കുണ്ട്, അത് നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. എന്താണെന്നറിയാമോ വേറൊരു വാക്ക്? മിസ് ഇവിടെ ഒന്ന് എഴുതാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, എന്നിട്ട് പറയണം അത് ഏതാണ്. വായിക്കണം. ഓക്കെ, വായിച്ചേ. കണ്ടോ, നാ നാ അല്ലേ, ഞാ എഴുതി ദീർഘം, നാ ഡയാണ്. ഇത് വായിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നാട്യം. എന്താണ് നാട്യം? അപ്പൊ നൃത്തത്തിന്റെ വേറൊരു വാക്കാണ് നാട്യം. കിട്ടിയോ? നൃത്തം നാട്യം, നാട്യം നൃത്തം, നാട്യം നൃത്തം. മനസ്സിലായോ? വീട് നാട്യം. ഇനി വേറൊരു വാക്കുണ്ട്, നോക്കി. ഏതക്ഷരമാണ് വാ? വായുടെ കൂടെ ദീർഘം, വാ. ഇതെന്താണ് കാ? വായുടെ കൂടെ ക്യാ? ഇതെങ്ങനെയാ വായിക്കുന്നത്? ക്യാ. അം, വാക്യം. വായിച്ചേ, വാക്യം. വീട് വാക്യം, വാക്യം, വാക്യം. ഓക്കെ, നെക്സ്റ്റ് വേറൊരു വാക്കുണ്ട്. വാക്യം അറിയാല്ലേ? അറിയാലോ, നമ്മുടെ പാഠപുസ്തകത്തിലൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ സെന്റൻസ് എന്ന് പറയും, വാക്യം. അതായത് അർത്ഥപൂർണമായ കുറെ വാക്കുകളുടെ കൂട്ടമാണ് വാക്യം. ഒരർത്ഥം ഉണ്ടാകും, മിസ് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അത് ഒരു പൂർണ്ണത ഉണ്ടാകും വാക്യത്തിന്. വാക്യം. ഇനി എന്താണ് നോക്കിയേ, പാഠപുസ്തകത്തിലുള്ള വാക്കാണ് കാ. എഴുതി ദീർഘം, കാ. വാ വായിക്കാവോ? വ്യ. അം, കാവ്യം. എങ്ങനെയാണ് കാവ്യം? റീഡ്. കാവ്യം. വായിച്ചേ, കാവ്യം, കാവ്യം. റീഡ് എവരിബഡി, കാവ്യം. വായിച്ചോ? കാവ്യം എന്നാൽ കവിത. കാവ്യം എന്നാൽ എന്താണ്? കവിത. കവിത അറിയാലേ, കാവ്യം കവിത. കാവ്യം കവിത, കാവ്യം. വായിച്ചല്ലോ. ഇനി വേറൊരു വാക്ക് പറയാവോ ഇതേപോലെ ഉച്ചാരണം വരുന്നത്? ധ്യാനം. പറയാലേ, ധ്യാനം അറിയാ നിങ്ങൾക്ക്. വ്യാഴം കേട്ടിട്ടുണ്ട്, വ്യാഴം. അങ്ങനെയാണെങ്കിൽ മിസ് ഒന്ന് ചോദിക്കട്ടെ, ഇത് നോക്കിയേ. ക്യാ ക്യാ വ്യാ, ഇവിടെ ഏത് ശബ്ദമാണ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിട്ട് പറയാമോ? ഏത് ശബ്ദമാണ് വരുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ. വ്യ, ശ്രദ്ധിച്ചോ? ക്യാ, വ്യ, ദ്യ, മ്യ, പിന്നെ ഏതായിരിക്കും വരുന്നത് പറയാവോ? ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് പറഞ്ഞേ. ക്യാ ക്യാ, യാ വരുന്നുണ്ട്. ഏതക്ഷരമാണ് യാ? യായുടെ ശബ്ദം വരുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയാവോ? ഡ് ഇൻ
ഗ്ലാസ് പലതരത്തിലുള്ള ഗ്ലാസുകളുണ്ട് അല്ലേ? ഇതാണ്
ग्लास स्फटिक ग्लास पलतर ग्लास आ वेपयोग अद ग्लास मिररी कणाड़ के ग्लास पर ग्लास अे ग्लास ग्लास इन वाक सामान वाक पर ग्लास ग्लास रूम कल ग्लास 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 प्लास्टिक प्लास्टिक कल प्लाव क्लाव ग्लास इन शब्द श्रद्धि प्ला श्रद्धि प्ला ग्ला ग्ला प्रत्येक प्रत्येक ऐसा उच्चारण ऐसा शब्द वरुद शब्द वरुद श्रद्धि प्ला प्ला ग्ला ला शब्द अदायद चिन्ह मनसो लक्षर चिन्ह मनसो मनसो लायर चिन्ह कौ ए मनसो कूड़ा इंगने मनसो एनेूड़ा कौ चिन्ह मनसो मनसा मनसो वाई प्लाव प्लाव ग्लास मनस अगे नमें पाठपुस्तक इवे पगर्ती भाग पगर्ती कौ अवे नाट्यम प्लावे वाक्यम अो अदल पगर्ती मनसो और पड़ंजल सत्यमेव जयदे पाठपुस्तक तेर पड़ंजल नोकिए सत्यमेव जयदे कौ सत्यमेव जयदे सत्यम जयिकटे सत्यम जयिकटे सत्यमानु जयिकुन्नदु എന്തൊക്കെ വന്നാലും സത്യമേ ജയിക്കുകയുള്ളൂ സത്യമേവ ജയതേ സത്യം ജയിക്കട്ടെ നമ്മുടെ ഒരു മുദ്രാവാക്യമാണല്ലേ സത്യമേവ ജയതേ മനസ്സിലായോ ചിയ മുദ്രാവാക്യമാണ് സത്യമേവ ജയതേ അല്ലേ കേട്ടിട്ടുണ്ടോ അത് എങ്ങനെയാണ് മുദ്രാവാക്യം ദേശീയ മുദ്രാവാക്യം സത്യമേവ ജയതേ പാഠത്തിൽ നിങ്ങൾ പാഠപുസ്തകത്തെ നോക്കി വായിക്കണം അതിനുശേഷം എഴുതി പഠിക്കണം കേട്ടോ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇരിക്കണം നന്നായിട്ട് എഴുതി പഠിക്കുക വായിക്കുക ഓക്കേ ചിൽഡ്രൻ